ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിബിഷ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സ്നാക്സ് റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളാണെങ്കിൽ സ്റ്റഫ്ഡ് ഇഷ്ടപ്പെടെ പക്കോടയുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കും നല്ല സിംപിളായിട്ട് ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് കാണാതെ എങ്ങനെ ഉണ്ടാക്കുന്നത് നാല് മുട്ട ഞാൻ പുഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് നടുവേ കീറി അതിൻ്റെ ഉണ്ണിയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നമുക്കൊരു ബൗളിൽ ഇട്ട് കൊടുക്കാം എന്നിട്ടാണ് ഒരു സവാളയുടെ പകുതി നമുക്ക് ഇട്ട് കൊടുക്കണം ചോപ്പ് ചെയ്തത് പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം നമ്മുടെ മക്കൾ കഴിക്കുന്നില്ലെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്യാം കേട്ടോ കുറച്ച് മല്ലിയിലേയും കൂടെ അരിഞ്ഞ് ഇതുപോലെ ഇട്ടു കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ നമുക്കാണെങ്കിൽ ചട്ട്മസാല ഇട്ട് കൊടുക്കാം ഞാൻ ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ശേജുവാൻ ചട്നി ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മളാണെങ്കിൽ മുട്ട പുഴുങ്ങിയപ്പോഴും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചട്ട് മസാലയ്ക്കകത്ത് ആവശ്യത്തിന് ഉപ്പുണ്ട് പിന്നെ നമ്മൾ ശേജുവാൻ ചട്നിക്കകത്ത് ഉപ്പുണ്ട് അപ്പം വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയേ അപ്പോൾ നമുക്കാണെങ്കിൽ അതായത് നമ്മുടെ സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട് നമുക്ക് മുട്ടയുടെ വെള്ളയ്ക്കകത്ത് നമ്മൾ ഇതുപോലെ ഫില്ലിങ് കഴിഞ്ഞാൽ ഭാഗ ഈ സ്ഥലമുള്ള ഭാഗമില്ലേ അവിടെ നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇത് ഇണക്ക് കൊടുക്കാവേ അപ്പോൾ അത് ഇത് റെഡിയായിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇതിന് ബാറ്റർ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഒരു ബൗളിൽ ഞാൻ കപ്പ് ഞാൻ കടലപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാലിൻ്റെ പകുതി നമുക്കാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ബാറ്ററിൻ്റെ ആവശ്യമുള്ള ഉപ്പ് മാത്രം മതി കേട്ടോ കുറച്ച് അയമതും ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കാണെങ്കിൽ അതിനകത്ത് കുറച്ച് മല്ലിയിലും കൂടെ വിതറി നമുക്ക് മീഡിയം തിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിനകത്ത് ആണെങ്കിൽ ഞാനാണെങ്കിൽ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി അപ്പോൾ ഒരു വൺ എയ്റ്റ് സ്പൂൺ നമുക്ക് സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ബേ ബാറ്റർ റെഡി ആയി ആക്കുന്ന സമയം കൊണ്ട് നമുക്ക് എണ്ണ ഒരു സൈഡിൽ ചൂടാക്കാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മൾ ബാറ്ററൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാവേ ഇനി നമുക്കാണെങ്കിൽ മുട്ട നമ്മൾ റെഡിയാക്കി വെച്ചേക്കും അത്ര ഡിപ്പ് ചെയ്ത് നമുക്ക് എണ്ണയ്ക്കകത്ത് വറുത്തോരിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതായത് നമുക്കിത് കണക്ക് ഇട്ട് എണ്ണക്കകത്ത് വറുത്ത് കോരി എടുക്കാം മീഡിയം ടു ലോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ചെയ്യാനായിട്ട് ഒരു സൈഡ് ആയി കഴിയുമ്പോൾ തിരിച്ചും മറിച്ചും രണ്ട് സൈഡിലും ആക്കി ഫ്രൈ ചെയ്തെടുക്കാം ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോ ഫുൾ ആയിട്ട് കാ കാണാത്ത താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ പ്ലീസ് ഫുള്ളായിട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒത്തിരിയും ഫ്രണ്ട്സൊക്കെ വീഡിയോസ് കാണാറുണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല ലൈക്കും ചെയ്യാറ് പ്ലീസ് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാണ് ഒരു സൈഡ് ആയിക്കഴിയും മറിച്ചിട്ട് മറ്റേ സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് അപ്പോൾ ഇത് ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറ്റൊന്ന് രണ്ട് സൈഡിലും ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ എക് പക്കൂടെ സെവ് ചെയ്യാനായിട്ട് റെഡിയായിട്ടുണ്ട് ഈ വീഡിയോ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്